എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആറന്മുള നിയോജകമണ്ഡലത്തിലെ തോട്ടപ്പുഴശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ഞാനൊന്ന് ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കാം. ഞാനൊന്ന് ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കാം. അതായത് ഞാൻ നിൽക്കുന്നതിൻ്റെ ഏകദേശം എൻ്റെ ഒരു കാൽമുട്ടിന് മുകളിലേക്ക് വെള്ളം കയറി വരുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെ മുതൽ ഏതാണ്ട് ഈ ഒരു പഞ്ചായത്തിൽ പൂർണ്ണമായിട്ടും ഉണ്ട്. ആ ഒരു ആറന്മുള, ആറാട്ടുപുഴ, തോട്ടപ്പുഴശ്ശേരി ആ ഭാഗങ്ങളിൽ ഞാൻ പൂർണ്ണമായിട്ടും ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്കെല്ലാം കാണാൻ സാധിക്കുന്നത് ഇത്രയും ഒരു വിഷയം ഇവിടെ ഉണ്ടായിട്ട് കൂടിയും, അതായത് നിങ്ങൾക്കെല്ലാം ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്കെല്ലാവർക്കും വ്യക്തമായിട്ട് കാണാം. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് കാണാം. ഇന്ന് രാവിലെ മുതൽ ഈ പറയുന്ന മൂഴിയാർ ഡാമിൻ്റെ 3 ഷട്ടറുകൾ ഓപ്പണാക്കി വിട്ടുകയും ചെയ്തു. അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഈ ഒരു കനത്ത പേമാരിയിൽ ആറന്മുള ഉൾപ്പെടെയുള്ള ഒരു പമ്പയാറിൻ്റെ തീരപ്രദേശങ്ങളിൽ മുഴുവൻ തന്നെ ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു ഒരു ഭീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇതേവരെയായിട്ടും ഈ പറയുന്ന ഈ നാട്ടിലെ ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഒരു പ്രതിനിധി പോലും ഇതേവരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്നുള്ളത് അത്യന്തം ഖേദകരമാണ്, അത്യന്തം ഖേദകരമാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന വ്യക്തമായിട്ട് കാണാം. ഇത് ആറന്മുള നിയോജക മണ്ഡലത്തിലെ തോട്ടപ്പുഴശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തെ പമ്പയാറിൽ നിന്നും നമ്മുടെ ഞാനുൾപ്പെടെ നിങ്ങളെ ഉൾപ്പെടെ ഉള്ളവർ പോലുള്ള ഈ ഒരു പൊതുജനങ്ങൾ താമസിക്കുന്ന ഒരു മേഖലയിലേക്ക് പമ്പയാറിൽ നിന്നും ആറ്റിലെ വെള്ളം കുതിച്ച് കയറുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. ഇപ്പോഴും ഇവിടെ ഞങ്ങൾ കുറേ ആളുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇതേവരെ പോലീസ് ഉൾപ്പെടെ, ഫയർഫോഴ്സ് ഉൾപ്പെടെ, ഈ നാട്ടിലെ പഞ്ചായത്ത് സംവിധാനങ്ങൾ ഉൾപ്പെടെ, ബ്ലോക്ക് പഞ്ചായത്ത് സംവിധാനങ്ങൾ ഉൾപ്പെടെ, ഈ നാട്ടിലെ MLA ഉൾപ്പെടെ, MP ഉൾപ്പെടെ ഒരാളെ പോലും ഇതേവരെ ഇവിടെ കണ്ടിട്ടില്ല. വ്യക്തമായിട്ട് നമുക്ക് കാണാം ഈ കാണുന്ന സ്ഥലങ്ങൾ ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ വരെ ഈ നാട്ടിലെ പൊതുജനങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ടാറിട്ട റോഡായിരുന്നു ഇത്. ഇവിടെ എല്ലാം ഇപ്പോൾ ഒരു 5 പൊക്കത്തിൽ, ഒരു 5.5 അടി പൊക്കത്തിൽ പമ്പയാറിൽ നിന്നും വെള്ളം കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേവരെ ഈ നാട്ടിലെ ഒരു ഭരണ സംവിധാനത്തെ പോലും ഇന്നേവരെ ഈ നാട്ടിൽ ഈ സെക്കൻഡ് വരെ ഞങ്ങളെല്ലാം ഇവിടെ ഇപ്പോൾ ഉണ്ട് ഇതേവരെ ഇവിടെ കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് മാത്രമല്ല ഇന്ന് ആറന്മുള ദേശത്ത് മുഴുവൻ ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. കൃത്യമായിട്ട് നമുക്ക് ഒന്ന് കൃത്യമായിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുന്നത്, ഈ പറയുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്തേക്ക് പാടില്ല എന്ന് നമ്മുടെ കൂടെയുള്ള നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും പറയുന്നുവെങ്കിലും ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ ഇന്ന് രാവിലെ മുതൽ ഇവിടെ തന്നെയുണ്ട്. ഒരു ഏതാണ്ട് 7.5-8 മണി മുതൽ ഞാൻ ഇവിടെ തന്നെയുണ്ട്. നമുക്കിത് കൃത്യമായിട്ട് അറിയാം. ഇത് ഞാൻ കാണുന്നത് കേവലം ഒരു സ്ഥലത്തെ കാഴ്ച മാത്രമാണിത്. ഇതേപോലെ 100 സ്ഥലങ്ങളിൽ, ആറന്മുളയിൽപ്പെട്ട 100 സ്ഥലങ്ങളിൽ വെള്ളം കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ അവരുടെ വീടുകളിൽ നിന്ന് അവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കളും അവരുടെ വീടുകളിലെ ആളുകളെയും കൊണ്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേവരെ കേരള സംസ്ഥാനത്തിൻ്റെയോ കേരളത്തിൻ്റെ മറ്റേതെങ്കിലും ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നിന്നുള്ള ഒരു രക്ഷാപ്രവർത്തനവും ഇതേവരെ ഈ പ്രദേശങ്ങളിൽ വന്നിട്ടില്ല എന്നുള്ളത് കൃത്യമാണ്. ഇതിപ്പോൾ ഞാൻ വെറും ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല, ഒരു വ്യക്തിയാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ പാതി വെള്ളത്തിൽ മുങ്ങിയ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്.